മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില നൽകി. കേരള പോലീസിൽ വീണ്ടും ദാസ്യപ്പണി വിവാദം. വിവിധ ക്യാമ്പുകളിൽ ജോലിക്കായി എടുത്ത 40-ലേറെ താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്യുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ. അനധികൃത ജോലി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പ് ഫോളോവേഴ്സിന്റെ സംഘടന പരാതി നൽകി. പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. എ ഡി ജി പി സുധേഷ് കുമാറിന്റെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചതോടെയാണ് പോലീസിലെ ദാസ്യപ്പണി വലിയ വിവാദമായി ഉയർന്നത്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നായയെ കുളിപ്പിക്കേണ്ട ഗതികേട് വരെ പോലീസുകാർ തുറന്നു പറഞ്ഞതോടെ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ച് ദാസ്യപ്പണി അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ വിവാദമടങ്ങിയതോടെ ദാസ്യപ്പണി വീണ്ടും സജീവമായിരിക്കുകയാണ്. പോലീസിലെ വിവിധ ക്യാമ്പുകളിലെ ജോലിക്കായി എടുക്കുന്ന പോലീസുകാരല്ലാത്ത ജീവനക്കാരാണ് ക്യാമ്പ് ഫോളോവേഴ്സ്. ക്യാമ്പിലെ ജോലി മാത്രം ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി എന്നതാണ് ചട്ടം. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീട്ടിലെ അടുക്കളപ്പണി പോലും ചെയ്യേണ്ടി വരുന്നുവെന്നാണ് പേരൂർക്കട എസ് എഫ് ഐ ക്യാമ്പിലെ ജീവനക്കാർ നൽകിയ ഈ പരാതി വ്യക്തമാക്കുന്നത്. പേരൂർക്കട ക്യാമ്പിൽ ആകെയുള്ള 29 താൽക്കാലിക ജീവനക്കാരിൽ 16 പേരെയും ചട്ടം ലംഘിച്ച് പുറം ജോലിക്കായി മാറ്റിയിരിക്കുകയാണ്. ഇതിൽ 6 പേർ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീട്ടിലും 8 പേർ ഓഫീസുകളിലുമാണ്. തിരുവനന്തപുരം പുളിങ്കുടി എ ആർ ക്യാമ്പിൽ നിന്ന് 5 പേരും തൃശ്ശൂരിൽ നിന്ന് 6 പേരും കോഴിക്കോട് നിന്ന് 8 പേരുമാണ് എസ് പി മുതൽ എ ഡി ജി പി വരെയുള്ള ഉന്നതരുടെ വീടുകളിൽ ജോലി ചെയ്യുന്നത്. ക്യാമ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി എവിടെയും രേഖപ്പെടുത്താതെയാണ് ക്യാമ്പ് ഫോളോവേഴ്സിനെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. സി ജി അരുൺ സിംഗ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.